മാറി ഭർത്താക്കന്മാർക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവ ഗുണങ്ങൾ, ആ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരാജയത്തിന്റെ കാരണമാണ്, അത് കുടുംബ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതെയാക്കാൻ കാരണമാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പോ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങൾ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകുന്ന രൂപത്തിൽ, അള്ളാഹു നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങളെല്ലാം തച്ചുടക്കുന്ന രൂപത്തിൽ ചില പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് പടച്ചു തമ്പുരാൻ പരീക്ഷണത്തിന്റെ രൂപത്തിൽ നമുക്ക് അതാപിറക്കി തരുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കുടുംബ ജീവിതത്തിന്റെ മഹത്വം പഠിപ്പിച്ചു തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തന്ന മുത്തു തങ്ങളെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷം ഈ ഉമ്മത്തിന് പകർന്നു തന്ന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിന് ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ പ്രഭാഷണം വളരെ കുറച്ചു നേരം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. മഹാനായ ഇബ്നു മുങ്കദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുന്ദരമായ ഹദീസ്, ഈ ഹദീസ് തന്നെ വേറെയും മഹാന്മാരായ സ്വഹാബത്ത് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുടുംബ ജീവിതത്തിന്റെ വിജയം, കുടുംബ ജീവിതത്തിന്റെ സമാധാനം, സ്വാലിഹായ ഭാര്യയും ഭർത്താവും, നല്ല രൂപത്തിലുള്ള പെരുമാറ്റം, ഇടപഴകലും, നല്ല രൂപത്തിലുള്ള സമീപനം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു കുടുംബ ജീവിതത്തിന്റെ വിജയം നൽകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഭാര്യ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് കണ്ടാൽ ആ പിഴവ് നിങ്ങൾ ഭാര്യയുടെ മുന്നിൽ നിന്ന് മറ്റുള്ളവരോട് പറയുന്നൊരു സ്വഭാവം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം മുത്തുനബിയുടെ ചരിത്രം ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിനിയാദത്തെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാർ പറന്നിറങ്ങുന്ന കുടുംബ ജീവിതത്തിന്റെ സന്തോഷമുള്ള വീടുകളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അതിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, റഹ്മത്തിന്റെ മാലാഹമാർ വരാത്ത വീട്, റഹ്മത്തിന്റെ മാലാഹമാർ ഇറങ്ങാത്ത വീട്, റഹ്മത്തിന്റെ മാലാഹമാർ തിരിഞ്ഞു നോക്കാത്ത വീട്, ആ വീടിനെ കുറിച്ച് മുത്തു റസൂലുള്ള പറഞ്ഞത് കുടുംബത്തോട് പിണങ്ങി കഴിയുന്നവരാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നവര്, മാതാപിതാക്കളും മക്കളും തമ്മില്, അമ്മായും മരുമക്കളും തമ്മില്, കൂട്ടുകുടുംബങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാര്, ഇളച്ചി മൂത്തച്ഛന്മാര്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്ന കുടുംബമുണ്ടോ, ആ കുടുംബത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരൂല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, റഹ്മത്തിന്റെ മാലാഹമാരെ, റഹ്മത്തിന്റെ മാലാഹമാരെ ഓരോ കുടുംബത്തിനേക്കും പറന്നിറങ്ങുമ്പോ ഒരു കുടുംബത്തിന്റെ അകത്തെ ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളൊക്കെ ജമാഅത്തായി സുബ്ഹി നമസ്കരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഹമാരെ അന്തസ്പോട്ടിൽ ഇറങ്ങി വരുമെന്ന് മഹാനായ ഖസാദ് ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഫർള് നമസ്കാര ജമാഅത്തായി നടക്കുന്നത് എപ്പോഴാണ്? സുബ്ഹി സമയത്ത് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് സുബ്ഹി നമസ്കരിക്കുന്നത്? ആ കുടുംബത്തിന്റെ അകത്ത് മഞ്ഞുതുള്ളികളെ പോലെ മാലാഹമാരെ പറന്നിറങ്ങുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത്രയും വലിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് കുടുംബത്തിന്റെ അകത്ത് പാരായണം ചെയ്താൽ ആ കുടുംബത്തിലും റഹ്മത്തിന്റെ മാലാഹമാര് വട്ടമിട്ട് പറന്നിറങ്ങുമെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ചില വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ കുടുംബ ജീവിതത്തിൽ റഹ്മത്തിന്റെ മാലാഹമാരെ പറന്നിറങ്ങണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും സ്വഭാവ വിശുദ്ധിയിലൂടെയാണ്, സ്വഭാവ നന്മയിലൂടെയാണ്, സ്വഭാവത്തിന്റെ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നതെന്ന് മറക്കല്ല. നമ്മളെ കള്ളുകുടിയന്മാരായാൽ റഹ്മത്തിന്റെ മലക്ക് നമ്മുടെ വീട്ടിൽ വരൂല. നമ്മൾ ഹറാമ കാണുന്നവരായാൽ നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. നമ്മൾ ഹറാമ പറയുന്നവരായാൽ
സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല്ല എങ്ങനാണ് നബിയേ ഏത് സ്വഭാവമാണ് നബിയേ ഏത് സ്വഭാവമാണ് നബിയേ എന്ന് പറഞ്ഞു തരുമോ നബിയേ റഹ്മത്തിന്റെ മലക്ക് മാറി നിൽക്കുന്ന സ്വഭാവം ഏതാ റഹ്മത്തിന്റെ മലക്ക് വരുമ്പോഴല്ലേ ആ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം തരുന്നത് റഹ്മത്തിന്റെ മലക്ക് വരുമ്പോഴല്ലേ ആ കുടുംബത്തിൽ അല്ലാഹു സമാധാനം തരുന്നത് റഹ്മത്തിന്റെ മലക്ക് വരുമ്പോഴല്ലേ ആ കുടുംബത്തിലേക്ക് അല്ലാഹു നമുക്ക് സന്തോഷം തരുന്നത് ആ സന്തോഷങ്ങളെല്ലാം മാറ്റിവെക്കുന്ന ആ സമാധാനത്തിന്റെ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് വേർത്തിരിയുന്ന അല്ലാഹുവിന്റെ മാലാഹമാരെ സന്തോഷത്തോടെ നോക്കുന്നതിന് പകരം ദേശത്തോടു കൂടി നോക്കുന്ന ആ സ്വഭാവം ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സ്വഹാബ ഒരു കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നത് എപ്പോഴാണെന്നറിയോ ഒരു കുടുംബ ജീവിതത്തിലെ റഹ്മത്ത് അല്ലാഹു തട്ടി മാറ്റുന്നത് എപ്പോഴാണെന്നറിയോ ഒരു കുടുംബ ജീവിതത്തിന്റെ ആനന്ദത്തെ സന്തോഷത്തെ സൗഹാർദ്ദത്തെ ഐക്യത്തെ ഇഷ്ടത്തെ ഇമ്പത്തെ സ്നേഹത്തെ അല്ലാഹു എടുത്തു കളയുന്നത് എപ്പോഴാണെന്നറിയോ ആ കുടുംബത്തിലെ പരസ്പര ഹൈബത്ത് പറയുന്നവരുണ്ടാകുമ്പോഴാണ് സ്വഹാബ ഭാര്യയെപ്പറ്റി ഭർത്താവ് കുറ്റം പറഞ്ഞു നടക്കുന്ന കുടുംബമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന ഭാര്യ കുടുംബത്തിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് വാപ്പയെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന മരുമകൾ വീട്ടിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മരുമകളെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും മറ്റുള്ളവരോട് പറയുന്ന ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ സ്വന്തം കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും പരസ്പരം ഹൈബത്ത് പറയുന്നവരാരാ പരസ്പരം നമീമത്ത് പറയുന്നവരാരാ പരസ്പരം കുത്തുവാക്ക് പറയുന്നവരാരാ ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മലക്കൂള് ഇറങ്ങി വരൂല്ല ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഹ്മാർ ഇറങ്ങൂല കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മലക്കൂള് ഇറങ്ങി വരൂല എന്നാണ് ഹൈബത്ത് പറയുന്ന കുടുംബമുണ്ടോ നമീമത്ത് പറയുന്ന കുടുംബമുണ്ടോ ഫസാദ് പറയുന്ന കുടുംബമുണ്ടോ അയൽവാസികളെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കുടുംബക്കാരെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ആണായാലും പെണ്ണായാലും വലിയവനാണ്
मन वेदनिपाणलो आलोचे प्रियपरे मन वेदनेपाणुद स्वभाव कुटाशे नबी मुहम्मद मुस्तफा प्रकाश अल्लाहु केड़ुत्ति कलयुन्नान केड़ुत्ति कलंजा पिन्ने इप्पो नम्मल ओरु विळक्क केड़ुत्ति कलंजा पिन्ने अत कत्तणम एंत चेय्यणम अत कत्तिक्कणम वीण्डुम कत्तिक्कणम अल्ले बरक्कत्त किट्टान वलिय पाडाण बरक्कत्त वीट्टिल किट्टुक एन्नुळ्ळत चोदिच्चु वांगणम नम्मल बरक्कत्त अगर बरक्कत्त किट्टीट्ट अल्लाहु ओरु केड़ुत्ति कलंजालो पिन्ने अत वीण्डुम नम्मल चोदिच्चु वांगणम निंगळ आलोचिच्चु नोक्किये नम्मुडे ओरु वाक्क कोंडे पलप्पोळुम पलप्पोळुम पलरिल निन्नु संभविक्कुन्नतान നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞാലേ പറയുന്നവർക്ക് ഏതാലും തെറ്റ് കേൾക്കുന്നവർക്ക് ഏതാലും തെറ്റ് പക്ഷേ അതിനപ്പുറം ആ വീട് ഒരു ബർക്കത്തില്ലാത്ത വീടായി മാറും ആ വീട് ഒരു ബർക്കത്തില്ലാത്ത ഒരു കുടുംബമായി മാറുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അതാണ് ഈ സ്വഭാവം കാരണം കുടുംബജീവിതം പരാജയപ്പെടും കുടുംബജീവിതം പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്ത കുടുംബജീവിതമൊക്കെ പരാജയപ്പെടും ബർക്കത്തില്ലാത്ത കുടുംബജീവിതത്തിൽ അല്ലാഹു പരാജയം മാത്രമേ കൊടുക്കുള്ളൂ അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കണം നമ്മൾ സാധാ അങ്ങനെയൊക്കെ ഇപ്പോ പറ്റോ മറ്റുള്ളവരെക്കുറിച്ച് തീരെ ചർച്ച ചെയ്യാൻ പറ്റോ ചർച്ച ചെയ്യണം അവർക്ക് ഇഷ്ടമുള്ളത് ചർച്ച ചെയ്യണം ഇഷ്ടമില്ലാത്തത് നമ്മൾ ചർച്ച ചെയ്യരുത് ഇഷ്ടമില്ലാത്ത നമ്മൾ ചർച്ച ചെയ്യരുത് പറയട്ടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ അവിടത്തെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണം അല്ലാ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഞങ്ങൾ പ്രയാസമനുഭവിക്കുന്നുണ്ട്
ഇന്ന് വിളിച്ചിരുന്നു നമ്മുടെ കാസർഗോഡിലെ ഉപ്പളയിലുള്ള പ്രിയപ്പെട്ട ഹമീദിഷ. അല്ലാഹു ഹമീദിഷക്കും കൂട്ടുകാർക്കും വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അറബിനിലാവിന്റെ പേരിൽ മാഷാ അല്ലാഹ് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നുണ്ട് ആ പ്രിയപ്പെട്ടവര്. ഇന്നവര് ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്ന് പാവപ്പെട്ട ഒരു കുടുംബം അവിടുന്ന് ഇങ്ങനെ ഹമീദിഷ വീഡിയോ കോൾ ചെയ്തിട്ട് അവിടുത്തെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോ അല്ലാഹ് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. അത്രയും ചെറിയൊരു വീട്, മഴ പെയ്താൽ കല്യാണം നടക്കോ എന്നിവരെ സംശയമാണ്. അത്രയും ചെറിയൊരു വീട്, ഉപ്പളയിലുള്ള ഹമീദിച്ച അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് ഉസ്താദെ നിങ്ങൾ ഇവിടെ അരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അവിടെ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മാഷാ അല്ലാഹ് അറിവിനില്ലാവിന്റെ കുടുംബം. അല്ലാഹു ഹമീദിച്ചാക്കും കൂട്ടുകാർക്കും, അവരെ അറിവിനില്ലാവിന്റെ കുടുംബമാണ്, അവരിതിന്റെ പേരിലാണ് അവർ ആ പാവങ്ങളൊക്കെ സഹായിക്കുന്നത്. റബ്ബേ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ആ കുടുംബ ജീവിതത്തിന്റെ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഹമീദിച്ച പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ അവരൊക്കെ ലൈവായി കേൾക്കുന്നവരാണ്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബറക്കത്തും സന്തോഷവും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വരുന്നതേ, അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരുകളും അനുഭവിക്കുന്നവരാവണം, അത് അന്വേഷിക്കുന്നവരാവണം നമ്മള്. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞങ്ങൾ ഒരു വീട്ടുകാരിലേക്ക് ഒരു കുടുംബ സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട സ്നേഹിതന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോ ഉടനെ തന്നെ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പരിമൗനമായി സലാം പറഞ്ഞിട്ട് കൈകൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണല്ലോ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അങ്ങനെയാണല്ലോ കാളിമ്പല്ലടിച്ചിട്ട് അവരെ സമ്മതം ചോദിക്കണമല്ലോ. സമ്മതം ചോദിക്കാതെ വീട്ടിലേക്ക് കയറാ പാടില്ല. ചില ആളുകളുണ്ട് പരിചയത്തിന്റെ പേര് പറഞ്ഞ് അടുക്കളയിലൂടെ കയറി ചെല്ലുന്നവരെ, പരിചയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലൂടെ കവാടം തുറന്ന സ്ഥനിയെ കയറി പോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നബിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാനും മുത്തുനബിയും സ്വഹാബത്തും ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സാധാരണ നിലക്ക് മുത്തുനബി കയറി ചെന്നാലെ സലാം പറഞ്ഞിട്ട് കൈകൊടുത്ത മുസാഫ് ചെയ്യാറുണ്ടായിരുന്നോ എന്താണെന്ന് അറിയില്ല സ്വഹാബ, എന്തുകൊണ്ടാണെന്ന് അറിയൂല സ്വഹാബ. ആ പ്രവാചകന്റെ പരിശുദ്ധമായ മനോഹരമായ ഗ്ലാമറുള്ള കാണാനഴകുള്ള പുന്നാർ നബിയുടെ മുഖമുണ്ടല്ലോ, ആ മുഖമങ്ങ് ചുവന്ന് പോയ സ്വഹാബളുത്ത മുഖമല്ലേ, വെളുവെളുത്ത മുഖമുള്ള മുത്തുനബിയല്ലേ, കണ്ടാലും കണ്ടാല കൊതി തീരാത്ത മുഖമുള്ള നബിയല്ലേ, എത്ര കണ്ടാലും ആശ തീരാത്ത നബിയല്ലേ. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് മുത്തു റസൂലുള്ള ചോദിച്ചില്ലേ, അബൂബക്കറെ നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം എന്താണ്, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്, അന്നലറു ഇലാ വജ്ഹിക യാ റസൂലല്ലാ. ഇല്ല നബിയേ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിൽ സന്തോഷവും അല്ലാഹുവിനെക്ക് തന്നിട്ടില്ല നബിയേ. ഏതിനേക്കാളെന്നറിയോ, അന്നലറു ഇലാ വജ്ഹിക യാ റസൂലല്ലാ. പതിനാലാരാവിലെ പ്രകാശത്തെ പരാജയപ്പെടുന്ന പ്രൗണമിയുടെ മനോഹരമായ പ്രഭയുള്ള മുഖമുള്ള നബിയേ, ആ മുഖം നോക്കുമ്പോഴാണ് എനിക്ക് അല്ലാഹു സന്തോഷം തരുന്നത്, ആ മുഖം കാണുമ്പോഴാണ് അല്ലാഹു എനിക്ക് സമാധാനം തരുന്നത്, ആ മുഖത്തിലേക്ക് നോക്കുമ്പോഴാണ് അബൂബക്കറിന് അല്ലാഹു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ മുഖം കാണുമ്പോഴാണ് നബിയേ, അതങ്ങയുടെ മുഖം കാണുമ്പോഴാണ് നബിയേ.
ആരംഭ റസൂലുള്ള പറയട്ടെ അത്രയും വലിയ മനോഹരമായ മുഖമുള്ള നബിയല്ലേ ആ നബി തങ്ങളെ മുഖമങ്ങ ചുവന്നു പോവുകയാണ് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കയറിയിരിക്കലോട് കൂടെ ആ മുത്തു റസൂലുള്ളാന്റെ മുഖത്തിന് അങ്ങ് ചുവപ്പ് നിറം വരികയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ വിഷമമായിട്ടുണ്ട് വീട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തങ്ങളെ മടങ്ങി പോയത് എന്തിനാണ് നബിയെ തങ്ങളെ വീട്ടിലൊന്ന് കയറിയാ ഈ വീടിന് അല്ലാഹു പ്രഭദരമല്ലോ തങ്ങളെ വീട്ടിലൊന്ന് കയറി ഒരു ഫാത്തിഹ ഓതിയാ ഈ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം തരുമല്ലോ തങ്ങളെ വീട്ടിലേക്കൊന്ന് കയറിയിരുന്നാ ഈ കുടുംബത്തിൽ റഹ്മത്തിന്റെ മാലാഹമാർ വട്ടമിട്ട് പറന്നിറങ്ങുമല്ലോ തങ്ങളെന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് നബിയേ ഒരു വാക്ക് പോലും പറയാതെ തങ്ങളെന്തിനാണ് മാറി നിന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയാണ് നീ ദുഃഖിക്കണ്ട മോനെ നീ സങ്കടപ്പെടണ്ട മോനെ നീ വിഷമിക്കുന്ന മോനെ നീ വിഷമിക്കുന്ന മോനെ നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല മുത്തു നബി തിരിച്ചു പോന്നത് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല മുത്തു റസൂലുള്ള തിരിച്ചു പോന്നത് നിന്റെ വീട്ടിലേക്ക് കയറുന്നതിന് അനിഷ്ടക്കേടുണ്ടായിട്ടല്ല മുത്തു നബി തിരിച്ചു പോന്നത് പക്ഷേ ഈ മുത്തു റസൂലുള്ള തിരിച്ചു വരാ കാരണം എന്തെന്നറിയോ ഞാൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിന്റെ അകത്തിനുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹീബത്തും നമീമത്തും പറയുന്നത് ഇന്നീ സമയത്തോ ഞാനത് കേട്ടുപോയി മോനെ കബറിന്റകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ കാണുന്ന മുത്തു നബിയല്ലേ നമ്മള് കാണാത്ത നരകം കണ്ട മുത്തു നബിയല്ലേ നമ്മള് കാണാത്ത പരലോകം കൊണ്ട് വിവരിച്ചു തന്ന മുത്തു നബിയല്ലേ നമ്മള് കാണാത്ത സ്വർഗലോക സ്വർഗത്തെ മനോഹരമായ അനുഭൂതികൾ കണ്ട മുത്തു നബിയല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയുടെ പുറത്ത് നടക്കുന്നത് പോലും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന നേതാമാണ് ആരംഭ റസൂലുള്ള സാധാരണക്കാരനല്ല മുത്തു നബി സാധാരണക്കാരനല്ലല്ലോ മുത്തു നബി അത്ഭുത പ്രവാചകനല്ലേ ആരംഭ റസൂലുള്ള പറയുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈബത്ത് പറയുന്നവരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമീമത്ത് പറയുന്നത് ഞാൻ കേട്ടുപോയി മോനെ ഹൈബത്ത് പറയുന്ന ഭവനത്തിലല്ലാഹു ബർക്കത്ത് തരൂല മോനെ നമീമത്ത് പറയുന്ന വീട്ടിൽ അല്ലാഹു ബർക്കത്ത് തരൂല മോനെ നിങ്ങളെ ഖുർആൻ ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയല്ലേ അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതുകൊണ്ടല്ലേ ആരംഭ റസൂലുള്ള പറഞ്ഞത് പള്ളികളിലേക്ക് ഫർള് നമസ്കരിക്കാൻ ജമാഅത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ നിങ്ങളെ വീട്ടിലിരുന്ന സുന്നത്ത് നമസ്കരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ പുണ്യമുള്ളതാണ് കാരണം ആ സുന്നത്തിലൂടെ അല്ലാഹു നിങ്ങളെ കുടുംബത്തിലെ ബർക്കത്ത് തരട്ടെ ആ ഖുർആൻ പാരായണത്തിലൂടെ അല്ലാഹു നിങ്ങളെ വീട്ടിലെ ബർക്കത്ത് തരട്ടെ നിങ്ങളെ ഇബാദത്തിലൂടെ അല്ലാഹു നിങ്ങളെ കുടുംബത്തിലെ ബർക്കത്ത് തരാനാ പക്ഷേ ആ ബർക്കത്തുകളെല്ലാം തച്ചുടക്കുന്ന പ്രവർത്തനമാണ് ആ ബർക്കത്തുകളെല്ലാം നീക്കുന്ന പ്രവർത്തനമാണ് ആ ബർക്കത്തുകളെല്ലാം ഇല്ലാതെയാക്കുന്ന പ്രവർത്തനമാണ് മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ
കുടുംബത്തിലെ മാലാഖമാരെ അടുക്കൂല്ല നബിയനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ അത് നമ്മൾ അല്ലേ ഒരു കുടുംബത്തിൽ ഏറ്റവും ബർക്കത്തുള്ള റൂം ഏതാ ഒരു വീട്ടിൽ നമസ്കാര റൂം ഉണ്ടാവും അതൊക്കെ ശരിയാണ് നമസ്കാര റൂം നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ ആണല്ലോ ഏത് സമയത്തും അല്ലാഹു ബർക്കത്ത് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റൂമുണ്ട് ഏത് റൂമാണ് ആ വീട്ടിന്റെ അടുക്കള ആ വീട്ടിന്റെ അടുക്കള വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആ വീട്ടിലെ സ്വർഗത്തോട്ടമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും നടക്കുന്ന ഒരു റൂമാണ് നമ്മുടെ അടുക്കള എന്നുള്ളത് ഭക്ഷണം ഉണ്ടാക്കുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു വെള്ളം പാചകം ചെയ്യുന്നു വെള്ളം ചൂടാക്കുന്നു മക്കൾക്കും ഭർത്താക്കുവിനും ഭാര്യക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് റഹ്മത്തിന്റെ മലക്കുകൾ എവിടെയെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അവിടേക്ക് ഇറങ്ങി വരുമെന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ചില വീടുകളിൽ ഏറ്റവും കൂടുതൽ ഫസാദുകളും നിറയുന്നത് ആ ബർക്കത്തുകളെല്ലാം ഇല്ലാതെയാകുന്നതും ചില വീടുകളിൽ അടുക്കളയിലാണ് കുറ്റപ്പെടുത്തിയതെല്ലാം ഓർമ്മപ്പെടുത്തിയതാണ് ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് കുടുംബജീവിതത്തിൽ ഒന്ന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണ് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് അടുക്കളയിലേക്ക് നമ്മുടെ കൂട്ടുകാരികളോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്നുവോ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയാ പാടില്ല നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഏറ്റവും കൂടുതൽ റഹ്മത്തും ബറക്കത്തും ഇറങ്ങുന്നതും അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ ഫിത്നയും ഇറങ്ങുന്നതും അടുക്കളയിലാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ഉമ്മമാര് അതിന്റെ കടിഞ്ഞാൻ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കള എന്നുള്ളത് ബറക്കത്തുള്ള അടുക്കളയാവണോ ബറക്കത്തില്ലാത്ത അടുക്കളയാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും വന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഫസാദ് പറയണെങ്കിൽ പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ പുറത്തു പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്നിട്ട് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ അല്ലാഹു ബർക്കത്ത് തരും അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മളെ അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മള് പരസ്പരം ആരെയും ചീത്ത പറയരുത് പരസ്പരം ആരെയും ഗൈബത്ത് പറയരുത് ഈ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അവ ചില ആളുകളൊക്കെ നല്ലോണം ഇങ്ങനെ പറയും എന്നിട്ടേ നല്ലോണം പറയും പറഞ്ഞിട്ട് അവസാനം പറയും പിന്നെ ഞാൻ കുറ്റം പറഞ്ഞു എന്നല്ലോ ഞാൻ ഓലെ കുറ്റം പറയില്ല ഞാൻ ഉള്ളത് പറയണം ഈ ഉള്ളത് പറയുന്നതിന്റെ അറബി വാക്കാണ് ഗൈബത്ത് എന്നുള്ളത് അതിപ്പോഴും കാക്കാക്കും താത്താക്കും മനസ്സിലായിട്ടില്ല ഈ ഉള്ളത് പറയുന്നതിന്റെ അറബി വാക്കാണ് ഗൈബത്ത് ഇല്ലാത്തത് പറയില്ല പിന്നെ കളവല്ലേ ഇല്ലാത്തത് പറയാൻ തെറ്റാണല്ലോ അല്ലേ ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഉള്ളത് തന്നെ മോശമായ രൂപത്തിൽ ഇവിടെ പറഞ്ഞാൽ എന്തായി അത് ഗൈബത്തായി പിന്നെ അവരോട് നമ്മളെ പൊരുത്തം പിടിപ്പിക്കണം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം നമ്മള് അത് ഭാര്യ ഭർത്താവിനെ പറഞ്ഞാലും ഭർത്താവ് ഭാര്യ പറഞ്ഞാലും ശരി രണ്ടും കണക്കാണ് അതും ഗൈബത്തു നമീമത്തോ ഉസ്താദെ അതും ഗൈബത്തു നമീമത്തോ അതും ഗൈബത്തു നമീമത്താകുന്ന വളരെ ശ്രദ്ധിക്കണം നമ്മള് വളരെ ശ്രദ്ധിക്കണം അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോ സമയം ഒരുപാട് വൈകിയതിന്റെ പേരിലെ മഹാനവറുകൾ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഭാര്യയോട് സലാം പറഞ്ഞ് കയറി വരുമ്പോ തന്നെ ആ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു വാക്ക് പറയുമായിരുന്നു പെണ്ണേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്ന മോളെ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്ന മോളെ എന്തിനാണ് നിങ്ങളെ നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തന്ന പൊരുത്തപ്പെട്ടു തന്നു എന്നിങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് നേരം വൈകി വരുമ്പോ നിനക്ക് എന്നോട് ദേഷ്യം വന്നേക്കാം ഞാൻ വീട്ടിലേക്ക് നേരം വൈകി വരുന്നത് കൊണ്ട് നിന്റെ മനസ്സിൽ എന്നോട് വലിയ അനിഷ്ടക്കേട് വന്നേക്കാം നിനക്ക് എന്നോട് ദേഷ്യം വരുന്ന സമയത്ത് നീ പലപ്പോഴും എന്നെ കുറിച്ച് ചീത്ത പറയാ സാധ്യതയുണ്ടോ
മോളെ എൻ്റെ ഭർത്താവ് നേരം വിളിക്കുകയാണല്ലോ വരുന്നത് എൻ്റെ ഭർത്താവ് നേരം വിളിക്കുകയാണല്ലോ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് നീ ഗൈബത്ത് പറയാൻ സാധ്യതയുണ്ടല്ലോ മോളെ അതുപോലെ നിനക്ക് ഞാൻ പുറത്തു തരുകയാണ് ഇന്ന് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുമെന്ന് ചരിത്രം പറയുകയാണ് അബൂദർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എന്താണെന്നറിയോ എന്നെ കുറിച്ച് ദേശം വന്നു കഴിഞ്ഞാ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ നേരം വിളികുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സങ്കടമാകുമല്ലോ ആ കാരണം കൊണ്ട് എന്റെ ഭാര്യ എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭാര്യക്ക് അത് കാരണമായിട്ട് നരകം കിട്ടാൻ പാടില്ല സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ മലാഹമാർ ആ ഒരു വാക്കുകൊണ്ട് പറന്ന് മാറി പോവാ പാടില്ല നേരെ മറിച്ച ഭർത്താവ് വന്ന ഭാര്യയോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലോ പിന്നെ ആ കുടുംബത്തിലെ സങ്കടങ്ങളില്ലല്ലോ പിന്നെ ആ കുടുംബത്തിലെ വിഷമങ്ങളില്ലല്ലോ പിന്നെ ആ കുടുംബത്തിലുള്ള കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലല്ലോ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞാലോ ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞാലോ ഗൈബത്ത് തന്നെയാണ് നബി മുഹമ്മദ് മുസ്തഫ വേണ്ട ചെറുപ്പക്കാരാ വേണ്ട ചെറുപ്പക്കാരാ കുടുംബത്തിന്റെ അകത്തുള്ള റഹ്മത്ത് നമ്മൾ കാരണമായിട്ട് പോവാ പാടില്ല അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ നിർമ്മത്തെ നമ്മുടെ ഒരു വാക്ക് കാരണമായിട്ട് ആ കുടുംബത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല ചെറുപ്പക്കാരാ അറിവിന്ദിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നത് കുടുംബ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിൽ ആ വീട്ടിൽ ഗൈബത്തും നമീമത്തും ഫസാദും പറയുന്നവരുണ്ടാകുമ്പോഴാണെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് മാറാമല്ലോ നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാമല്ലോ നമുക്ക് ഗൈബത്തില്ലാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ നമീമത്ത് പറയാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ കളവ് പറയാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ കളവ് പറയുന്നത് മാത്രമല്ലല്ലോ കളവ് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ ഗൈബത്ത് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ നമീമത്ത് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ നമ്മൾ പറയുമ്പോ മാത്രമല്ലല്ലോ മറ്റുള്ളവരെ പറയുന്നത് ഗൈബത്ത് തന്നെയാണ് മറ്റുള്ളവരെ പറയുന്നത് തെറ്റ് തന്നെയാണ് ഗൈബത്ത് പറയലും തെറ്റാണ് ഗൈബത്ത് കേൾക്കലും തെറ്റാണ് ഗൈബത്ത് പറയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും തെറ്റാണ് ഗൈബത്ത് പറയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും തെറ്റാണ് അയൽവാസി നിങ്ങൾ വീട്ടിൽ ഉള്ള മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോ നിങ്ങൾ അയൽവാസിക്ക് കസേര ഇട്ട് കൊടുത്തുകൊണ്ട് വെള്ളം കൊടുത്തുകൊണ്ട് സൽക്കരിക്കുന്ന ഒരു ഉമ്മയായി നിങ്ങൾ മാറാൻ പാടില്ല അത് തെറ്റാണ് ഉമ്മ ഗൈബത്ത് പറയാൻ പാടില്ല ഉമ്മ ഫസാദ് പറയാൻ പാടില്ല ഉമ്മ ആർജവത്തോടെ പറയാൻ എന്റെ അറിവിനിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് കാണിക്കുക മറ്റുള്ളവരെ കുറിച്ച് ഗൈബത്ത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ ഗൈബത്ത് പറയുന്നവൻ സൽക്കാരം ഒരുക്കി കൊടുക്കുന്നവനാരാണ് അവനും അല്ലാഹുവിന്റെ ശാപം ലഭിച്ചവനാണ് അവര് കാരണ കുടുംബത്തിലെ സമാധാനമല്ലേ അല്ലാഹു എടുത്തു കളയുന്നത് അത് കാരണ കുടുംബ ജീവിതത്തിൽ സന്തോഷമാണ് ഐക്യമാണ് അല്ലാഹു എടുത്തു കളയുന്നത് അതുകൊണ്ട് മുത്ത് റസൂലുള്ള പറയുകയാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാര് വട്ടമിട്ട് പറന്നിറങ്ങുന്ന ഭവനമായിട്ട് കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറിയാ ആ കുടുംബത്തെ ചൂണ്ടി പരലോകത്തിലുള്ള മാലാഹമാര് വിളിച്ചു പറയുമെന്ന ആ കുടുംബം അല്ലാഹുവേ നല്ല കുടുംബമാണ് റബ്ബേ ആ കുടുംബത്തിലുള്ള ഉമ്മയും ബാപ്പയും മക്കളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുന്ന കുടുംബമാണ് അല്ലാ കുടുംബസമേതം അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബമാണ് അല്ലാ
കുടുംബ സമേതം നല്ല നല്ല കാര്യങ്ങൾ അരമിച്ചിരുന്ന ചെയ്യുന്ന കുടുംബമാണ് നാദാ ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണമല്ലാ ആ കുടുംബത്തിനെ സലാമത്ത് കൊടുക്കണമല്ലാ ആ കുടുംബത്തിനെ സമാധാനം കൊടുക്കണമല്ലാ എന്ന പരലോകത്തിൽ അല്ലാഹുവിനോട് മാരാഹമാരെ വിളിച്ചു പറയുമെന്നാണ് നമ്മുടെ കുടുംബത്തിന് അങ്ങനെ സന്തോഷം ലഭിക്കണ്ടേ ചെറുപ്പക്കാരാ നമ്മുടെ കുടുംബത്തിന് അങ്ങനെ സമാധാനം ലഭിക്കണ്ടേ നമ്മുടെ കുടുംബത്തെ കുറിച്ച് മാരാഹമാരെ പരലോകത്തിന് നന്മ പറയണോ പ്രിയപ്പെട്ടവരെ ആ നന്മയുള്ള സ്വഭാവം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മളാ അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെറിയട്ടെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമുക്ക് അതിന് സമയം കുറവാണ് അപ്പൊ ഇനി ഇനിയുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല ദീർഘനേരം പറയേണ്ടതാണ് ദീർഘനേരം വിശാലമായി പറയേണ്ടതാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഗൈബത്ത് പറഞ്ഞാൽ നമീമത്ത് പറഞ്ഞാൽ ഫസാദ് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല ഒരു സംശയവുമില്ല ഇപ്പോ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ചോക്കി ഒരു ദിവസം നമ്മളിപ്പോ സുബഹിയായി സുബൈക്ക് ജമാഅത്തായിട്ടൊക്കെ നമസ്കരിച്ചു ഖുർആൻ ഓതി എന്തൊരു സന്തോഷം ഉണ്ടാകും ആ വീട്ടില് എന്നിട്ട് നമ്മളിങ്ങനെ ഉമ്മരപ്പടിയിൽ വന്നിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ വരും അതല്ലെങ്കിൽ വേറെല്ലവർ വരും ഇപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഫോൺ വിളിക്കും അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ എങ്ങനെയാണെങ്കിലും എന്നിട്ട് അവധിയിലൂടെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിക്കുന്ന ഒരു അത് ആരാണെങ്കിലും ശരി ആണായാലും പെണ്ണായാലും മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഇവരെ അമുസ്ലിമീങ്ങളെ വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ പരലോകത്തിന് പകരം വീട്ടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാണ് ആലോചിക്കേ അവരെ അമുസ്ലിമീങ്ങളല്ലേ പരലോകത്തെത്തുമ്പോ നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണ്ട മറ്റുള്ളവരെ മറ്റുള്ള മതക്കാരെ വരെ വേദനിപ്പിച്ചത് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു മൗനാനുവാദം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കമന്റ് കൊണ്ടോ ഷെയർ കൊണ്ടോ മറ്റുള്ളവർക്കെതിരെ കുത്തുവാക്ക് പറഞ്ഞ കുടുംബമാണെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് ആ കുടുംബത്തെ അള്ളാഹുവിന്റെ പരലോകത്ത് അവരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്നാണ് അവരെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യും അള്ളാഹുവേ ഗൗരവം വളരെ വലുതാണ് വളരെ വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ വളരെ നാളെയാണ് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് ട്ടോ ഇൻഷാല്ലാഹ് അഡ്മിൻമാരെ കമന്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് നാളെയാണ് സ്വലാത്ത് മജ്ലിസ് മറക്കണ്ട മാഷാല്ലാഹ് മാഷാല്ലാഹ് 52-ാമത്തെ സ്വലാത്ത് മജ്ലിസ് ഇൻഷാല്ലാഹ് മറക്കണ്ട സ്വാഭാവിക സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ഞാനത് മറന്നിട്ടുണ്ട് ഇൻഷാല്ലാഹ് അഡ്മിൻമാർ ഓർമ്മപ്പെടുത്തി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ നാളത്തെ സ്വലാത്ത് മജ്ലിസ് ആരും മറക്കണ്ട ഇൻഷാല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ വരികയാണ് അപ്പൊ ഒരാളെ കുറിച്ചിട്ട് ഉള്ള വിഷയമാണെങ്കിലും ഇല്ലാത്ത വിഷയമാണെങ്കിലും പറഞ്ഞു പോയാൽ അത് തെറ്റാണ് അതുകൊണ്ട് അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റ് അല്ലാഹു പൊറുത്തു തരും അല്ലാഹുവിനോട് ചെയ്തു പോയ തെറ്റ് അല്ലാഹു പൊറുത്തു തരും പക്ഷെ സൃഷ്ടികളോട് ചെയ്ത തെറ്റ് പൊറുത്തു തരണമെങ്കിൽ അവര് നമുക്ക് മാപ്പ് തരണം അതെങ്ങനെയാണ് സൃഷ്ടികളോട് ഇപ്പൊ നിങ്ങൾ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ഉമ്മയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മരുമകളോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരോടാണെങ്കിലും കുടുംബ ജീവിതമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബത്തിൽ ആരെ കുറിച്ചിട്ടാണെങ്കിലും കൂട്ടുകാരെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവരുടെ മനസ്സ് കുത്തുന്ന സമയം കുത്തുന്ന രൂപത്തിൽ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമം വരുന്ന രൂപത്തിൽ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കണമെന്നാണ് അവരോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരൂ എന്നാണ് തൗബ സ്വീകരിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ സൃഷ്ടികളുമായിട്ടുള്ള കടപ്പാടുകൾ നമ്മൾ ആദ്യം തീർക്കണമെന്നാണ് അങ്ങനെയാണ് സൃഷ്ടികളുമായിട്ടുള്ള കടങ്ങൾ വീട്ടണം കടങ്ങൾ വീട്ടാണ് സാമ്പത്തികമായ കടങ്ങൾ മാത്രമല്ല ചീത്ത പറഞ്ഞത് കടാണ് തെറി വിളിച്ചത് കടാണ് നമ്മൾ ആളെ കൂടിയിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ വഷളാക്കാൻ വേണ്ടി ജനമധ്യത്തിൽ വെച്ച് മറ്റുള്ളവനെ നമ്മൾ ചീത്ത പറഞ്ഞു അത് കടമാണ് പ്രിയപ്പെട്ടവരെ അത് കടമാണ് കടം തിരിച്ച് കടം വീട്ടണം നമ്മൾ കടം വീട്ടണം എങ്ങനെ വീട്ടല് ഒന്നുകൂടി ചെന്നിട്ട് അതേ രൂപത്തിൽ വിറ്റാക്കില്ല അല്ലേ ഞാനെന്ന് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് മാപ്പാക്കണം അതുകൊണ്ടാണല്ലോ മരണപ്പെട്ട കഴിഞ്ഞാല് പള്ളിയുടെ മിഹ്റാബിൽ വെച്ചുകൊണ്ട് പള്ളിയുടെ അകത്ത് വെച്ചുകൊണ്ട് മയ്യത്തിന് മുന്നത്തെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടില്ലേ ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളുമായിട്ട് ഇടപഴകി ജീവിച്ചവനാണ് ഈ കൂട്ടുകാരന്റെ വാക്കിലോ നോക്കിലോ പ്രവർത്തനങ്ങളിലോ ഇടപെടലിലോ നിങ്ങൾക്ക് വല്ല വിഷമവും വന്നിട്ടുണ്ടെങ്കിലേ
നിങ്ങളെ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഉസ്താദ് വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ആണായാലും പെണ്ണായാലും ഉസ്താദ്മാരെ പറയുമല്ലോ. പള്ളിയുടെ അകത്ത് നിന്ന് ഉസ്താദ്മാരെ നമസ്കാരത്തിന് മുമ്പ് നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടവരല്ലേ ചെറുപ്പക്കാരാ നമ്മള്? കാരണം പൊരുത്തപ്പെടാത്ത വാക്കുമായിട്ട് കബറിലേക്ക് ചെന്നാല് കബറിന്റെ അകത്ത് അള്ളാഹു നമുക്ക് തീയാണ് തരുന്നത്. മറ്റുള്ളവരെ തെറി പറഞ്ഞത്, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞത്, മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചത്, കുത്തുവാക്ക് പറഞ്ഞത്, നൊമ്പരത്തിലുള്ള സങ്കടത്തിന്റെ കനൽ കട്ടകൾ സമ്മാനിച്ചതെല്ലാം കബറിന്റെ അകത്ത് വല്ലാത്തൊരു പർവ്വത സമാനമായ അദാബായിട്ട് തിരിച്ചു വരുമെന്ന് നബിയെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാണ്, മാറണം മോനെ, മാറണം വാപ്പമാരെ, മാറണം ചെറുപ്പക്കാരാ, മാറണം മുന്നമാരെ. മരണപ്പെട്ടുകൊണ്ട് നമ്മളെ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്തെങ്കട്ടിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് പറയുന്നതിന്റെ മുമ്പേ ഒരു പാപഭാരങ്ങളുമില്ലാതെ ഒരു തെച്ചുകുറ്റങ്ങളും ബാക്കിയില്ലാതെ ഖബറാകുന്ന യഥാർത്ഥ ഭവനത്തിലേക്ക് പോവാൻ മാനസികമായി ഒരുങ്ങണം ചെറുപ്പക്കാരാ. അപ്പോഴാണ് ഹൃദയത്തിന്റെ കത്ത് അല്ലാഹു നമുക്ക് ഈമാൻ തരുന്നത്. അപ്പോഴാണ് ഹൃദയത്തിന്റെ കത്ത് അല്ലാഹു നമുക്ക് ഈമാനിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഖബറിന്റെ കത്ത് അല്ലാഹു വെളിച്ചം തരുന്നത്. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് ഈ മയ്യത്തിന് നിങ്ങളെ സമീപ ഈ മയ്യത്തിന്റെ സമീപത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ല വേദനകളും വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? വല്ല സാമ്പത്തികമായ കടപാടുമുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലവാനെ ഹജ്ജ് ചെയ്ത ഹാജിയാരാണെങ്കിലും ഹജ്ജുമ്മയാണെങ്കിലും ഉംറ ചെയ്തവരാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളി നിർമ്മിച്ചവരാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്യുന്നവരാണെങ്കിലും സൃഷ്ടികളുമായിട്ട് ഇടപാടുകൾ ബാക്കി വച്ചിട്ടാണോ കബറിലേക്ക് ചെല്ലുന്നത്? കടം വാങ്ങിയിട്ട് കടം തിരിച്ചു കൊടുക്കാത്തവരെ, പ്രയാസപ്പെട്ടപ്പോ നിങ്ങൾക്ക് അവരെ കടം തന്നതല്ലേ? പിന്നവരെ ഫോൺ വിളിക്കുമ്പോ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ, പിന്നവരെ കാണുമ്പോ നിങ്ങൾ മാറി നടക്കുകയല്ലേ? എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, എത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അള്ളാഹുവേ, അറിവിന് രാവിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ സങ്കടം പറയുമ്പോ പലരും പറയുന്ന വിഷമമാണ് ഉസ്താദെ കാശ് കിട്ടാനുണ്ട്, എന്റെ കൂട്ടുകാരന്റെ കണ്ണുനീര് കണ്ടപ്പോ കൊടുത്തതാണ് ഉസ്താദേ, എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണത്തിന് കൊടുത്തതാണ് ഉസ്താദേ, ഞാൻ പ്രവാസ ലോകത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നു പോയ പ്രവാസ ലോകത്ത് വെച്ച് ജോലി ചെയ്ത ശമ്പളം എന്റെ കൂട്ടുകാരൻ മോനെ, ഞാൻ നാട്ടിൽ പോവാണല്ലോ, നിന്റെ വീട്ടിലേക്ക് ഞാൻ കാശെത്തിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്, കൊടുത്തില്ല ഉസ്താദ്, കടം കൊടുത്തതിലെ രേഖകളില്ല. എത്ര സങ്കടമാണ് അറിവിലാവിലേക്ക് ഓരോ കുടുംബങ്ങൾ വിളിച്ച സങ്കടം പറയുന്നത്. എവിടെ ചെവിടെ ഇറക്കി വക്കും ചെറുപ്പക്കാരാ, ഏത് പുഴയിൽ ചെല്ല വിളിക്കും കൂട്ടുകാരാ, മറ്റുള്ളവല്ല കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ട് അവന് തിരിച്ചു കൊടുക്കാതെ അവൻ ഫോൺ വിളിക്കുമ്പോ എടുക്കാതെ അവനോട് പറഞ്ഞ ഡേറ്റിലെ കാശ് പോലും കൊടുക്കാതെ നീയും നിന്റെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നത് നോക്കി വെച്ചിട്ടുള്ള മാലാക മാറുന്നില്ല, നോട്ടം വിട്ടിട്ടുള്ള മറക്കണ്ട, അള്ളാഹുവിന്റെ മലക്കിന്റെ ശാപത്തിലാണ് നീയും നിന്റെ കുടുംബവും കഴിയുന്നതല്ല മറന്നു പോവണ്ട. അതുകൊണ്ട് കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവരുണ്ടോ? മറ്റുള്ളവല്ല സമ്പത്ത് കൊണ്ട്, വെട്ടിപ്പിടിച്ച സമ്പത്ത് കൊണ്ട്, കെട്ടെടുത്ത സമ്പത്ത് കൊണ്ട്, മോഷ്ടിച്ച സമ്പത്ത് കൊണ്ട് അള്ളാഹുവേ ജീവിക്കുന്നവരുണ്ടോ? മറക്കണ്ട, മറക്കണ്ട, ആ കുടുംബം മാലാക മാറ ശാപത്തിലാണ്. ഏത് സമയത്തും പിടിവീഴാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും പൊരുക്ക് മുറുകാൻ സാധ്യതയുണ്ട്. ഒരു ചൂണ്ടലിട്ട് കൊടുക്കുന്നത് പോലെ നമ്മൾ മീൻ പിടിക്കുമ്പോ ചൂണ്ടലിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അവസാനമല്ലേ ചൂണ്ടൽ വലിക്കുന്നത്? അതുപോലെ ഒരു വലി പടച്ചു നമ്പുരാ വലിക്കുമല്ല, മറക്കല്ല. നിങ്ങൾ ആ കുറ്റപ്പെടുത്തി പറയുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് കടം വാങ്ങിയതുണ്ടോ തിരിച്ചു കൊടുക്കാതെ കബറിലേക്ക് ചെല്ലാൻ പേടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് കടക്കാരനായി മരിച്ച ഒരു മയ്യത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ മുത്തു റസൂലുള്ള പിന്മാറിയത് ചരിത്രമല്ലേ? സ്വഹാബി വന്ന മുത്തുനബിയോട് പറഞ്ഞു, നബിയേ എന്റെ ഉപ്പ മരണപ്പെട്ടു, നബിയേ എന്റെ വാപ്പക്ക് തങ്ങളെ വല്ലാത്ത ഇഷ്ടമാകുന്നു, എന്റെ വാപ്പക്ക് തങ്ങൾ എന്ന് പറഞ്ഞ ജീവനാണ്, അതുകൊണ്ട് വരണം നബിയേ.
എൻ്റെ മാപ്പിയുടെ മയ്യത്ത് നമസ്കരിക്കാ തങ്ങളൊന്ന് വരണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയ്യത്ത് നമസ്കാരത്തിന് പോവുകയാണ് ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഈ മയ്യത്തിനെ കടമുണ്ടോ ഈ മയ്യത്തിനെ കടമുണ്ടോ ചിറകടിച്ച് പറന്നു വന്നില്ലേ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയേ ഈ മയ്യത്തിനെ കടമുണ്ട് നബിയേ ഈ മയ്യത്തിനെ കടമുണ്ട് നബിയേ അല്ലാഹുവിൻ്റെ ഹബീബ് മയ്യത്ത് നമസ്കരിക്കാതെ ഇമാം നിൽക്കാതെ ഇറങ്ങി പോന്നത് ചരിത്രമല്ലേ സ്വഹാബകൾക്ക് സന്തോഷങ്ങളമായില്ലേ അങ്ങനെ उड़ने मतलब मनसवेदन صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ലത്തീഫ് അൽഹംദുലില്ലാഹ് അഡ്മിൻ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവിടുത്തെ ആ ആ പ്രദേശത്തുള്ള ആ ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു സഹോദരി തീ പൊള്ളിയപ്പോ അൽഹംദുലില്ലാഹ് ഒരു മരുന്ന് പുരട്ടി, അതിനുശേഷം ശരീരത്തിലെ കറ അൽഹംദുലില്ലാഹ് അറിവിനിലാവിലെ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളൂ സാധേ, അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ശിഫയുണ്ട്, മാറ്റമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പതിനായിരങ്ങളെ ആമീൻ പറയുന്ന സദസ്സല്ലേ, നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഇന്നത്തെ കല്യാണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ ഹമീദി ചൗപ്ല മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാധേ ഞങ്ങളെ സഹായിച്ച അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ് ഞങ്ങളെ സഹായിച്ച പ്രിയ കൂട്ടുകാരൻ ലത്തീഫ് ഖത്തറിൽ നിന്ന്, മുനീർ ദുബായ്, അബ്ദുൽ അസീസ് നാഷണൽ, പിന്നെയും രണ്ട് മൂന്ന് കൂട്ടുകാർ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്ന കല്യാണത്തിന് ഇറച്ചി പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാന്റെ കൂടെ, അതിന് വേണ്ടി എന്റെ കൂടെ തന്നെ ഉള്ള കൂട്ടുകാരനാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ ധാരാളം പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ ഖൈർ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, അള്ളാഹുവിനെ സന്തോഷം നൽകണേ റഹ്മാനെ. നാദാപുരത്തുള്ള ഒരു സഹോദരൻ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറാൻ വേണ്ടി, കുടുംബത്തിലൊക്കെ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുവേ സങ്കടങ്ങൾ അറിയിച്ചവരെ, വിഷമങ്ങൾ അറിയിച്ചവരെ, ഒരുപാട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും അല്ലാ നീ സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. ഒരു മൂന്ന് സ്വലാത്തിൽ അല്പം ദുആ വസിയത്ത് വായിച്ചിട്ട് ഇന്ന് സമയം കുറെ വൈകിയാണ് തുടങ്ങിയത്, ഇൻഷാല്ലാ എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവും. അല്പം ദുആ വസിയത്ത് വായിച്ചിട്ട് സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ പരിശുദ്ധ മജ്ലിസിന് ഇജാബത്ത് തരട്ടെ. നാളെ സ്വലാത്ത് മജ്ലിസാണ്, സ്വലാത്ത് വല്ലി അറിയിക്കാൻ ആരും മറന്നു പോകരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഴ്ത്തിന മിൻ കല്ലി ഹാസത ഇന്ദ കുല്ലി ഹൗലിന സുബ്ബ ഫീനല്ലം നമ്മിൽക്കും ശൈഖന മടപൂർവലിയേ ഇന്നനാനഗ്തിയിലേക്കും ലില്ലി സാഹതി മാബിന ശിദ്ദത്തോഫുള്ളാഫതയ്യ ശൈഖന മടപൂർവലി കമ്മറീദിൻ കത് അച്ചാഹോ കാമിലു ശിഫാബിക്കോ ليس بالعلاج بل بالقولي يا مدبور ولي أعطينا من كل غاثة حمد كل حولنا صب فينا اللمن منكم شيخنا مدبور ولي الصلاة والسلام ലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസലാമു ലൈക യാ ഹബീബല്ലാ. കായംകുളത്തുൽ അസ്ഹർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാല്ലാ, ഒരുപാട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ കാടാമ്പുഴയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ, ആ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, രണ്ട് മക്കളായിരുന്നു. അഞ്ചാം മാസത്തിൽ അള്ളാഹുവിന്റെ കല്ലാ കൊണ്ട് ആ മക്കള് മരണപ്പെട്ടു പോയി. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗീയ ലോകത്തേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ നമ്മുടെ അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ്, അവരെ ഉമ്മയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ്. അള്ളാഹു ആ ഉമ്മാക്കും ആ കുടുംബത്തിനും അള്ളാഹു വലിയ ബർക്കത്തേറ്റ് ഇൻഷാല്ലാ നല്ല സ്വാലിഹായ മക്കളെ അള്ളാഹു ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പ്രിയപ്പെട്ടവർ അൽഹംദുലില്ലാഹ് ഉസ്താദേ
അംഗമ്പാടത്തിൽ നിന്നൊരു കുടുംബം ഗർഭാശയത്തിലെ അറകൾക്ക് രണ്ടറകളിലാണ് വലിയ പ്രയാസമുണ്ട്. അൽഹംദുലില്ലാ അവർ വന്ന് ഖാസിം വഴി നാട് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. ഇൻഷാല്ലാ അവിടുത്തെ ബർക്കത്തിലെ ലക്ഷദ്വീപിലെ ബർക്കത്തിലെ വെള്ളം അവർ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹു ആ വെള്ളത്തിലൂടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ രോഗത്തിന് അല്ലാഹു പരിപൂർണമായി സലാമത്ത് കൊടുക്കട്ടെ. അടുത്ത ടെസ്റ്റിൽ അങ്ങനത്തെ വിഷമമൊന്നുമില്ല എന്ന് കേൾക്കാൻ അല്ലാഹുവിന് ഈ തൗഫീഖ് നൽകണേ റഹ്മാൻ. ആയിരങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് മടവൂർ ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് ഖാസിം വലിയുള്ളാഹി ഖദസുല്ലാഹു സറഫുൽ അസീസ് ലക്ഷദ്വീപിലെ ആ മഹാനുഭാവന്റെ വെള്ളത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ. അല്ലാഹു സലാമത്താക്കട്ടെ. കാക്കഞ്ചേരി സഹോദരിയുടെ ഉമ്മാക്ക് ബ്ലോക്കാണ് ഷെഫി ആവണം. മാലേരിയിൽ നിന്ന് സഹോദരി ഭർത്താവ് മൂന്ന് മാസമായി അവരെ സ്വഭാവം നന്നാവണം. ആയിഷ ആമാശയത്തിൽ മുഴയാണ്. പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം. കണ്ണൂർ പഴങ്ങാടിയിൽ നിന്ന് ഭർത്താവിന്റെ ജോലിക്ക് പോകാൻ മടിയാണ്. മകൻ 21 വയസ്സായി ജോലിയിൽ പോകുന്നില്ല. ദുആ ചെയ്യണം. അൽഹംദുലില്ലാ നമ്മുടെ കാരശ്ശേരിയിലെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കെ അൽഹംദുലില്ലാ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉമ്മമാരും മാഷാ അല്ലാഹ് എല്ലാ മൂത്തമ്മമാരും ഇൻഷാ അല്ലാഹ് നമ്മുടെ അന്നത്തെ അറിവിന്നില്ലാവിന്റെ സദസ്സിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു എല്ലാവിധ ഖൈറും സന്തോഷവും റഹ്മത്തും അല്ലാഹു പ്രദാനം ചൊരിയട്ടെ. അവർക്ക് ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. ഈ സദസ്സിന്റെ വർക്കത്ത് കൊണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളും വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹുവെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ചെവി വേദന അല്ലേ അല്ലാഹു എല്ലാം മടവൂർ ശേഖുനാന്റെ വർക്കത്ത് കൊണ്ട് മാറ്റി തരട്ടെ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ അവർ സദസ്സിലുണ്ട്. അല്ലാഹു നല്ല വർക്കത്ത് കൊടുക്കട്ടെ എല്ലാ കുടുംബത്തിനും. അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ നല്ല സന്തോഷത്തിൽ അല്ലാഹുവെ ഖൈറായ നിലക്ക് സ്ഥലമൊക്കെ വിറ്റ് പോകാനും മടവൂർ ശേഖുനാന്റെ വർക്കത്ത് കൊണ്ട് റബ്ബേ നീ റാഹത്തിലാക്കണേ റഹ്മാനെ. കുടുംബത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹുവെ മടവൂർ ശേഖുനാനെ കൊണ്ട് തട്ടി മാറ്റണേ റബ്ബേ. ഒരു സങ്കടവും കൊടുക്കല്ല അല്ലാ, ഒരു വിഷമവും കൊടുക്കല്ല റബ്ബേ. കുടുംബജീവിതത്തിൽ സമാധാനം കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ അവരിരുന്ന് വാള് കേട്ടു റബ്ബേ, അതിന്റെ ബർക്കത്ത് കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹുവെ നീ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അതിനെന്ത് തടസ്സമുണ്ടെങ്കിലും മടവൂർ ശേഖുനാനെ കൊണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് ഖൈറിന്റെ സലാമത്തിന്റെ റഹ്മത്തിന്റെ നിയമത്തിന്റെ വഴികളെ നീ തുറന്നു തരണമല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ ഇൻഷാല്ലാ. കണ്ണൂർ പഴയങ്ങാടിൽ നിന്ന് ദുആ ചെയ്യണം. മഞ്ചേരിയിൽ നിന്ന് അഫ്സത്ത് 12 വർഷമായി വീടില്ല, വാടക വീട്ടിലാണ്. റബ്ബ് നല്ലൊരു വീട് കൊടുക്കട്ടെ. മാഷാ അല്ലാ പനങ്ങര ഫാത്തിമ സഹീഹ കല്യാണം ശരിയാവാൻ 26 വയസ്സായി ദുആ ചെയ്യണം. ബാംഗ്ലൂരിൽ നിന്ന് ഫാത്തിമ ബുഷറ ഒരു കണ്ണില്ല. ഭർത്താവ് മറ്റുള്ളവരുമായിട്ട് ബന്ധത്തിലാണ്. അതൊക്കെ മാറിയിട്ട് മനസ്സ് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ഉസ്താദെ എന്റെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്നൊരു സഹോദരൻ വീടില്ലാതെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഫാത്തിഹ ഓതാൻ അറിയില്ല എങ്കിലും ഭാര്യ ഫാത്തിഹ ഓതി തീർന്നിട്ടുണ്ട്. മാഷാ അല്ലാ കുടുംബത്തിൽ അൽഹംദുലില്ലാ അത്ഭുതമെന്ന് പറയുന്നു. അൽഹംദുലില്ലാ അവരുടെ മഹല്ലിൽ വീട് വെക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി തീരുമാനിച്ച 5 പേരിൽ ആ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹു റഹ്മത്തേട്ട് അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹു സന്തോഷ വാർത്ത കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. ഓമശ്ശേരിയിൽ നിന്ന് ഒരു സഹോദരൻ ഉമ്മാക്ക് കുപ്പിശില്ല് കുത്തിയിട്ട് കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത വിഷമത്തിലാണ് ഉസ്താദെ. ഉസ്താദിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് നിരന്തരം ഉമ്മ പറയുന്നുണ്ട്. അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ മടവൂരിലേക്ക് ഇൻഷാ അല്ലാ നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു റാഹത്ത് ആക്കട്ടെ. മലപ്പുറം രാമപുരം UPSC നെറ്റ് എക്സാം ഉണ്ട്. 2-3 പ്രാവശ്യം എക്സാം എഴുതിയതാണ്. ഇനിയൊരു എക്സാം ഉണ്ട്. അതിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി നീറ്റ് എക്സാമിന് വേണ്ടി ഒരുപാട് മക്കൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ മക്കൾക്കൊക്കെ നല്ല രൂപത്തിൽ എക്സാം എഴുതാൻ തൃശ്ശൂരിൽ നിന്നും വിളിച്ചിരുന്നു. അങ്ങനെ പല മക്കളും പല കുടുംബങ്ങളും എക്സാം എഴുതാൻ നിൽക്കുകയാണ്. അല്ലാഹുവർക്കൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. തിരൂരിൽ നിന്ന് സുജീർ സുഖമില്ലാതെ ഗൾഫിൽ നിന്ന് വന്നതാണ്. രോഗം ഷിഫിയാവാൻ വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹുവിനെ സലാമത്ത് കൊടുക്കണം. പുല്ലാലൂരിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മൾ 2 ആഴ്ചകൾക്ക് മുമ്പ് ദുആ ചെയ്തിരുന്നു. പെട്ടെന്ന് ഒരു ടൈലറാണ്, പെട്ടെന്ന് ഒരു പ്രഷർ കൂടിയിട്ട് കൈ ഒക്കെ തളർന്ന് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അൽഹംദുലില്ലാ നമ്മൾ ദുആ ചെയ്തിരുന്നു. ഇപ്പൊ ആ സ്നേഹിതൻ അൽഹംദുലില്ലാ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നാട്ടിലുള്ള ട്രീറ്റ്മെന്റ് ഇൻഷാല്ലാ അല്ലാഹു റാഹത്താക്കട്ടെ. പറയാലോ എന്നാ ക്വാറന്റൈനിൽ കിടക്കണം. അല്ലാഹുവെ എല്ലാം സലാമത്താക്കണേ റഹ്മാനെ. ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ, എപ്പോഴും അല്ലാ എപ്പോഴും നമ്മളൊക്കെ ഞാനൊക്കെ ജോലി ചെയ്ത സമയത്ത് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച വീടാണ്. ആ വീട്ടിലെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അല്ലാഹുവെ കൊറോണ പോസിറ്റീവ് ആയിട്ട് പൈസയിലാണ് ഉള്ളത്. ആ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്ന് മുഖം വിളിച്ച് വല്ലാത്ത വിഷമം പറഞ്ഞു. ഇൻഷാ അല്ലാ സങ്കടപ്പെടണ്ട, അല്ലാഹു മാറ്റി തരും. അല്ലാഹുവെ മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഖൈർ കൊടുക്കണേ റഹ്മാനെ.
അതൊക്കെ റാഹത്താവാൻ ദുആ ചെയ്യണം ഇൻഷാല്ലാ. കടയിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യണം. നൂറാം വർഷം നൂറാം മജ്ലിസിൽ സംഭാവന ഉണ്ട്. അല്ലാഹു റാഹത്താക്കട്ടെ. ചെന്നൈയിൽ നിന്ന് അബ്ദുർ റഷീദ്, എനിക്ക് ഉമ്മക്കും ഭാര്യക്കും തീരെ സുഖമല്ല, ഭയങ്കര വയറൽ വേദനയാണ്, ദുആ ചെയ്യണം. പുത്തംപള്ളിയിൽ നിന്ന് ഭർത്താവിന്റെ മദ്യപാനം മാറാൻ വേണ്ടി ദുആ ചെയ്യണം. അകമ്പാടത്തിൽ നിന്ന് സഹോദരിയുടെ മോളെ പ്രസവത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, അത് മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹുവിലേക്ക് സമാധാനം കൊടുക്കണം. മഞ്ചേരി, മൂന്ന് മക്കളും സ്വാലിഹായി വളരാൻ വേണ്ടി ദുആ ചെയ്യണം. കുന്നമ്പുറത്ത് നിന്ന് ബുഷ്റ, നല്ല വേദനയാണ്, ഒരു മാസമായി തുടങ്ങിയിട്ട് കണ്ണു തുറക്കാൻ പോലും കഴിയുന്നില്ല. റബ്ബി, എന്ത് വിഷമാണെങ്കിലും മാറ്റണം. അല്ലാ പറമ്പി പറമ്പി ശരിക ആമനയുടെ ഭർത്താവിനെ കിഡ്നിയിൽ കല്ലാണ്. അല്ലാഹുവേ നല്ല വേദനയുണ്ട് റബ്ബെ. അറബിനിലാവിന്റെ വെള്ളം നിങ്ങൾ കുടിക്കും. മടവരിലേക്ക് ഫാത്തി ഓതി കഴിക്കുന്ന മരുന്നിൽ അല്ലാഹു നല്ല ശിഫ തരട്ടെ. പറമ്പിശ്ശേരിയിൽ നിന്ന് പെരുമ്പിലാവിൽ നിന്ന് മോനിക്ക് നല്ല ജോലി ശരിയാവും, ദുആ ചെയ്യണം. വരവൂരിൽ നിന്ന് റംഷിയുടെ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മുഴുവൻ പരിക്കാണ്. അല്ലാഹുവേ 11 ദിവസം ഐസിയുലായിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ നീ റാഹത്താക്കണേ റഹ്മാനെ. ഇനി ടെസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് ആവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സന്തോഷനാകട്ടെ. കർണാടക, അബ്ദുൽ ലത്തീഫ് സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഉടുപ്പിയിലെ റസാഖ എന്ന് വിളിച്ചിരുന്നു, വല്ലാത്ത വിഷമം റസാഖ പറഞ്ഞിട്ടുണ്ട്. കച്ചവടമൊക്കെ വളരെ മോശമാണ് ഉസ്താദെ, വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാണ് റസാഖ ഉള്ളത്. എല്ലാ ഫിദ്രയും എല്ലാ ഷെറുകളും അല്ലാഹു മാറ്റിക്കൊടുത്ത് നല്ല റാഹത്ത് നൽകട്ടെ. കച്ചവടത്തിലൊക്കെ ഉള്ള നല്ല ബർക്കത്തേട്ടെ. തൃശ്ശൂര് വലപ്പാട് 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ല. അല്ലാഹുവെ നല്ല മക്കളെ കൊടുക്കണേ. അല്ലാ കണ്ണൂര് കന്നട വീട്ടിലുള്ള 5 പേർക്ക് കോവിഡ് ആണ് റബ്ബെ, മാറ്റണം. അല്ലാ അടുത്ത റിസൾട്ട് നെഗറ്റീവ് ആക്കണേ റബ്ബെ. മോനിക്ക് 15 വയസ്സിൽ തുടങ്ങിയതാണ് അപസ്മാരം, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മാറിക്കിട്ടാൻ വേണ്ടി ദുആചനം. അല്ലാഹു സലാമത്താക്കട്ടെ നമ്മുടെ എല്ലാ മക്കൾക്കും. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ചെറിയ മക്കള് ഒരുപാട് മക്കളുണ്ട് അപസ്മാരത്തിന്റെ രോഗം കൊണ്ട് വിഷമിക്കുന്നവര്. അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ റബ്ബെ, റാഹത്ത് കൊടുക്കണം റഹ്മാനെ. ആനക്കയം മലിക്കാപ്പറ്റ, ഒരു സഹോദരി 40 വയസ്സ് കഴിഞ്ഞ് ഒരു കുട്ടിയുള്ളൂ, മക്കളുണ്ടാവാ, ദുആചനം. അല്ലാഹു ഖൈറായ മക്കളെ കൊടുക്കട്ടെ. പരപ്പനങ്ങാടിയിൽ നിന്ന് മകളുടെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. വടശ്ശേരി മകന്റെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. ചെമ്മന്തുർത്തിയിൽ നിന്ന് ഫാത്തിമ, 58 വയസ്സായി, തലക്ക് നല്ല ഞെരുപ്പാണ്, ഗുളിക മുടക്കാതെ കഴിക്കുന്നുണ്ട്. ഏട്ടത്തിയുടെ മോനിക്ക് പുതിയ കട തുടങ്ങുന്നുണ്ട്, അതിൽ ബർക്കത്തുണ്ടാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. അറിവിന്ദ് ഇല്ലാവിന്റെ കുടുംബമാണ് കോഴിക്കോട് നിന്ന്, അറിവിന്ദ് ഇല്ലാവിന്റെ കുടുംബമാണ് ഇസ്മായിൽ എന്നിവരുടെ ഏട്ടന്റെ മകൻ മരിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യണം. അള്ളാഹ് ഖബറ് സ്വർഗ്ഗമാക്കട്ടെ. കല്ലായിൽ നിന്ന് എന്റെ ജ്യേഷ്ഠത്തി ഹോസ്പിറ്റലിലാണ്, നല്ല തലവേദനയുണ്ട്, അള്ളാഹു പരിപൂർണമായി മാറ്റി കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. ഇൻഷാല്ലാ ഇൻഷാ അള്ളാഹു റാഹത്തിലാക്കട്ടെ. ചെറുവളത്തിൽ നിന്ന് സിഹർ ആണെന്ന് തോന്നുന്നു, എല്ലാം മേലാകെ തലയാകെ ചുറ്റുന്നത് പോലെ തോന്നുന്നു ഉസ്താദെ. അല്ലാഹ് നീ ബാത്തിലാക്കണേ റഹ്മാനെ, എന്ത് ഷെറുകളാണെങ്കിലും ബാത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹു റാഹത്താക്കട്ടെ ഇൻഷാ അള്ളാ.
ചെട്ടിപ്പടി വി പി സിദ്ദീഖ് തീരെ സുഖല്ല സാദേ വരക്കണം കടങ്ങൾ വിടാന്ന് വരക്കണം മാട്ടത്തോട് ഇൻഷാല്ലാ ദുആ ചെയ്യണം ഫാബിദ 34 വയസ്സായി കിഡ്നി രണ്ടും പോയിട്ടുണ്ട് വല്ലാത്ത വിഷമത്തിലാണ് ഇന്നലെ ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ സാദേ കരളിന് പ്രശ്നമാണ് കിഡ്നിക്കും പ്രശ്നമാണ് പ്രത്യേകിച്ച് ദുആ ചെയ്യണം കിഡ്നിക്ക് വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാനുള്ളത് ചെറിയൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവേ പേര് ഞാൻ മറന്നുപോയി റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ പരിപൂർണമായി ശിഫ കൊടുക്കണേ റഹ്മാനെ ഓമാനൂരിൽ നിന്ന് മക്കള് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം കാരശ്ശേരി ഒരു കുടുംബം സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇപ്പൊ അൽഹംദുലില്ലാ നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചു അള്ളാഹു റഹത്താക്കട്ടെ തിരൂര് ബി പി അങ്ങാടി ഈ വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല കുട്ടികളാണ് ദുആ ചെയ്യണം കുളത്തൂരിൽ നിന്ന് സഹോദരിയുടെ മകൾ 11 വയസ്സായി നടക്കുന്നില്ല അള്ളാഹുവെ നടത്തണ റഹ്മാനെ രാമപുരം ഒരു സഹോദരിയുടെ മകനെ 12 വയസ്സിൽ പോയതാണ് വേറെ ഒരാ വല്ലാത്ത വിഷമത്തിലാണ് റബ്ബേ തിരിച്ചു വരാൻ വേണ്ടി അള്ളാഹു റഹത്താക്കട്ടെ മലപ്പുറം മകള് രോഗിയാണ് ഷിഫി അമാൻ ദുആ ചെയ്യണം കുമ്പിണിപ്പുറം മകൾക്ക് ജോലി റെഡിയാവാൻ വേണ്ടി മക്കൾക്ക് ജോലി റെഡിയാവാൻ വേണ്ടി ദുആ ചെയ്യണം മോന്റെ കല്യാണ ശരിയാവാൻ ദുആ ചെയ്യണം പൂക്കോട്ടും പാടത്തിനെന്ന മാമ്പറ്റ സലീന എന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വേദനയുണ്ട് റബ്ബെ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ പൂപ്പലം ഒരു സഹോദരിയുടെ ഉമ്മാക്ക് സുഖല്ല കാലിന്റെ അടിയിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് റബ്ബെ റാഹത്താക്കി അള്ള തേഞ്ഞിപ്പലം ഒരു സഹോദരിയുടെ മകള് ഗർഭിണിയാണ് അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് ഇനി ബാക്കി ദുആ വസീത നമുക്ക് നാളെ വായിക്കാം ഒരുപാട് ആളുകൾ ഇൻഷാ അള്ളാഹ് ദുആർക്കാൻ ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ എനിക്ക് കുറച്ച് ദിവസമായി വല്ലാത്ത വയറുവേദനയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ മൂത്രക്കല്ലാണ് എന്ന് സംശയം പറഞ്ഞ് മരുന്ന് കഴിച്ച് മാറിയില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാതിരിക്കാൻ ദുആ ചെയ്യണം അള്ളാഹുവേ മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബെ എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനെ മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം എൻ്റെ 7 വയസ്സായ മോനിക്ക് ഇൻഷാ അള്ളാ ഇപ്പോ ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞു അള്ളാ സംസാരം ശരിയാവാനും ബുദ്ധിക്ക് വളർച്ച ഉണ്ടാവാനും ദുആ ചെയ്യണം ഭർത്താവിന്റെ മദ്യപാനം മാറാൻ വേണ്ടി ദുആ ചെയ്യണം അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാൻ ഇൻഷാ അള്ളാ 3 അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാടാമ്പുഴയിൽ നിന്ന് അറിവിനിലാവ് സ്ഥിരമായി കാണുന്ന കുടുംബമാണ് ദുആ ചെയ്യുന്ന കുടുംബത്തിലെ കൂട്ടുകാരനെ വർഷങ്ങളായി മക്കളില്ല ഭാര്യ 5 മാസം ഗർഭിണിയായപ്പോൾ കുട്ടികൾ വയറ്റിൽ നിന്ന് തന്നെ മറ്റ് സ്വാലിഹികളായ മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം ഇൻഷാല്ലാ അള്ളാഹു ആ ചെറുപ്പക്കാരനെ നല്ല മക്കളെ കൊടുക്കട്ടെ അള്ളാഹുവേ ഖൈറിലാക്കണേ അള്ളാ പള്ളിക്കുന്നിൽ നിന്ന് അറിവിനിലാവ് കാണുന്ന കുടുംബമാണ് മുറാദുൽ അസ്ലാം ദുആ ചെയ്യണം കരയക്കാട് നിന്ന് പഴയ വീടും സ്ഥലം വിറ്റ് പെട്ടെന്ന് കച്ചടമാകാൻ വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം അള്ളാഹു റാഹത്താക്കട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഖൈറിലാക്കട്ടെ റഹ്മാനെ കുറച്ച് മെസ്സേജിന്റെ അതുകൂടി വായിച്ചിട്ട് ഇൻഷാല്ലാ സമയം വൈകിയിരിക്കുന്നു ഇൻഷാല്ലാ പ്രത്യേകിച്ച് പെട്ടെന്ന് ദ്വാരക്കണം ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ സംഭാവനകൾ അയച്ചിട്ടുണ്ട് ഇൻഷാല്ലാ സമയക്കുറവ് മൂലമാണ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അള്ളാഹു എല്ലാവർക്കും റാഹത്ത് കൊടുക്കട്ടെ അവർ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ ആസാദ് അസ്ഹർ ആലപ്പുഴ ഇൻഷാല്ലാ സംഭാവന അയച്ചിട്ടുണ്ട് അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ എന്റെ അനിയൻ ബഹ്റൈനിലാണ് അബ്ദുറഹ്മാൻ അവനിക്ക് 28 വയസ്സിൽ അള്ളാ അല്ലാഹുവേ മാഷാല്ലാ വല്ലാത്ത വിഷമം റബ്ബേ ആ രോഗനെ മാറ്റി കൊടുക്കണേ റഹ്മാനെ നീ മാറ്റണം അല്ലാഹ് എന്റെ വലിയമാക്കും വലിയപ്പാക്കും അമ്മായിക്കാക്ക കുപ്പയുടെ ഉപ്പാക്കും വേണ്ടി കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കും വേണ്ടി സുഹൈൽ നമ്മുടെ പ്രിയപ്പെട്ട അർമീനാണ് അല്ലാഹു അവരെ ഖബർ സ്വർഗാക്കട്ടെ ഉമ്മയുടെ കാലിന്റെ വിരലിന് 5 വർഷമായി പഴുപ്പ് തുടങ്ങിയിട്ട് ഫർസാ അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ ഇൻഷാല്ലാ നീ എന്റെ സ്വഭാവം നന്നാവാൻ കുപ്പയുടെ ഉമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യണം കീശേരിയിൽ നിന്ന് എന്റെ മകൻ ഇൻഷാല്ലാ സംഭാവന ഇൻഷാല്ലാ എത്തിയിട്ടുണ്ട് അല്ലാഹുവർക്ക് ബർക്കത്തെയട്ടെ ഇൻഷാല്ലാ അല്ലാഹു സന്തോഷം നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനമാകട്ടെ ഇൻഷാല്ലാ അറബിനിലാവിലെ കുടുംബമാണോ സാറേ നാളെ എന്റെ നിക്കാഹ് നടക്കണം ഇൻഷാല്ലാ അള്ളാഹു നല്ല ബർക്കത്തെയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖ് കാസർഗോഡ് പള്ളം അള്ളാഹുവേ നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ എല്ലാ രോഗങ്ങളും മാറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും റബ്ബേ നീ മാറ്റി കൊടുക്കണം അല്ലാഹ് എല്ലാ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ് ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹ്മാന്റെ മോൻ ഗൾഫിൽ പോയിട്ട് 20 ദിവസം കഴിഞ്ഞു ക്വാറന്റൈനിലാണുള്ളത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അവർക്ക് നെഗറ്റീവ് ആവാൻ വേണ്ടി
അല്ലാഹ് കൂടെയുള്ളവർക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഇന്ന് റിസൾട്ട് എല്ലാവരെയും നെഗറ്റീവ് ആണെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖൈറായ നിലക്ക് ഇൻഷാല്ലാ അതേ നെഗറ്റീവ് ആയിക്കോളും, അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വളരെ വിഷമങ്ങൾ അറിയിച്ചവർക്ക് അല്ലാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി ദുആവസ്യത്തിനെയും വരുന്നുണ്ട് ഇൻഷാല്ലാ. വിഷമം കരുതൽ നമുക്ക് അടുത്ത മജ്ലിസിൽ ഇൻഷാല്ലാ വായിക്കാം. ഇക്രാമത്തെ മജ്ലിസിന്റെ തിരക്കിലായത് കൊണ്ടാണ്, ആരും വിഷമമൊന്നും കരുതണ്ട. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. السلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة വെട്ടത്തൂരുള്ള മൂച്ചമ്മ വീട് പണി പൂർത്തിയാവാൻ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. പേരക്കുട്ടിയുടെ കല്യാണം ശരിയാവാനും മോന്റെ ജോലിയൊക്കെ സ്ഥിരമാവാനും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. വിസിരിയാ ബീബി പൂവത്തിക്കൽ ഉപ്പ തളർന്ന കിടപ്പാണ്, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. കുടുംബത്തിന് വേണ്ടി ദ്വാരിക്കണം. കാരശ്ശേരിയിൽ നിന്ന് കുടുംബം പ്രത്യേകിച്ച് ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മയുടെ കൈക്ക് തരിപ്പാണ്, ഞരമ്പിന്റെ ബ്ലോക്കൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. മറ്റൊരു സഹോദരി ഇൻഷാ അല്ലാഹു റാഹത്താക്കട്ടെ. സ്വാലിഹായ മക്കൾ ഉണ്ടാവാനും വീടിന്റെ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയും ദാമ്പത്യ ജീവിതം സുഖമാവാൻ വേണ്ടിയും ദുആ ചെയ്യണം. ഉമ്മയുടെ ഗർഭപാത്രത്തിലെ തടിപ്പ് ചെയ്തു. തിരുവനന്തപുരത്തേക്ക് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ദുആ ചെയ്യണം. അല്ലാഹു ഒരു വിഷമവും കൊടുക്കാതിരിക്കട്ടെ. കമ്മാരേ വിളിച്ചിരുന്നു ഉസ്താദെ, പരിസരത്തൊക്കെ കണ്ടതിന് സോനാണ്, വല്ലാത്ത വിഷമത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ നിരീക്ഷണത്തിലാണ്. റബ്ബേ നീ സലാമത്താക്ക് റബ്ബേ, സലാമത്താക്ക് റബ്ബേ. ഇന്നേനാനും ൂലാ
الصلاه والسلام عليك يا سيدنا يا حبيب الله الصلاه والسلام عليك يا يا قطب العالم يا سيم ولي الله اللهவே പരിശുദ്ധ മജ്‌ലിസ് ഇജാബത്ത് നൽകണേ റഹ്മാനേ 96 ആമത്തെ അറിവ് നിലാവില്ല മജ്‌ലിസ് ആണ് 10000 കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലോട് ആമേൻ പറയുന്ന പരിശുദ്ധമായ മജ്‌ലിസ് ആണ് അല്ലാഹുവേ ഇജാബത്ത് നൽകണേ രാധാ ഉത്തരം നൽകണേ റബ്ബേ ഹബീബായ തങ്ങളെ തിരുനോട്ടമുള്ള മജ്‌ലിസ് ആക്കണേ അല്ലാ മടവൂരെ ശൈഖുനാന്റെ തിരുനോട്ടമുള്ള മജ്‌ലിസ് ആക്കണേ അല്ലാ എത്രയോ ആളുകൾക്ക് സമാധാനം കൊടുത്ത മജ്‌ലിസ് ആണ് എത്രയോ ആളുകൾക്ക് രോഗത്തിനെ ശിഫയാക്കിയ മജ്‌ലിസ് ആണ് എത്രയോ ആളുകൾക്ക് സന്തോഷത്തിന്റെ മനസമാധാനത്തിന്റെ വഴിയൊരുക്കിയ മജ്‌ലിസ് ആണ് അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്നവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുണ്ട് സമയപരിപാടായിട്ട് ഓൺലൈനിലൂടെ ഈ മൊബൈലിന്റെ മുന്നിലിരുന്നുകൊണ്ട് ലാപ്ടോപ്പിന്റെ കമ്പ്യൂട്ടറിന്റെ ടാബ്ലറ്റിന്റെ മുന്നിലിരുന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തിലുമുള്ള അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് രാധാ അവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റബ്ബേ ആ മനസ്സിനെ സമാധാനം കൊടുക്കണമല്ലാ ആ മനസ്സി
യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കനാദാ, ആഫിയത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ, എല്ലാ രോഗങ്ങളും മാറ്റണം അല്ലാ, എല്ലാ അസുഖങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ. കാലങ്ങൾ ഒരുപാടായി മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് റബ്ബേ, ആ കുടിക്കുന്ന മരുന്നിലൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. ക്യാൻസർ ഉള്ളവരെല്ലാം സുഖപ്പെടുത്തണം അല്ലാ. ഞങ്ങൾ അറിവിന്ദിലാവിലെ കുടുംബമായ സുബൈർ തൃശ്ശൂരി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, ഉസ്താദേ എന്റെ ഉമ്മാക്ക് ദ്വാർക്കണം, ഉസ്താദേ ഉമ്മ സല്ലാത്തൊരു അവസ്ഥയിലാണ്, സുബൈറിന്റെ ഉമ്മാക്ക് ക്യാൻസർ ആണ്, എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യാറുണ്ട്. അല്ലാഹുവേ എത്രയോ ഉമ്മമാര് സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, ക്യാൻസർ ഉള്ളവരെല്ലാം സുഖപ്പെടുത്തണം അല്ലാ. മടവൂര് ശേഖുനാഥ് പറക്കത്തുണ്ട്, സുഖപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് വന്നവരുണ്ട്, ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട്, കിഡ്നി തകരാറിലായവരുണ്ട്, ഹാർട്ടിന്റെ ഹോൾസ് ഉള്ളവരുണ്ട്, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, കരളിലെ രോഗം ബാധിച്ചവരുണ്ട്. അല്ലാഹുവേ മടവൂര് ശേഖുനാഥ് പറക്കത്തുണ്ട്, അറിവിന്ദിലാവിലെ പതിനാഗ്രഹങ്ങളുടെ ആമീനിന്റെ പറക്കത്തുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും കാമിലായ ശിഫ കൊടുക്കണം നാദാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റഹ്മാനെ. തൈറോയ്ഡ് മാറ്റണം അല്ലാ. കൈവേദന മാറാത്ത തലവേദന, മൈഗ്രീന്റെ തലവേദന ഇടക്കോ അല്ലാഹുവേ. ഡിസ്കിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, ഭൂരവേദനയുള്ളവരുണ്ട്, കൈകാല് മുട്ടുവേദനയുള്ളവരുണ്ട്, ശരീരത്തിലുള്ള പല ഭാഗങ്ങളെ വേദനയാണ് ഉസ്താദേ. കുറച്ചു നേരം ഇരുന്നാലും എന്നെ നീൽക്കാൻ കഴിയുന്നില്ല, കുറച്ചു നേരം നടന്നാലും എന്നെ തളർന്നു പോവാണ്. ശരീരത്തിലുള്ള പല ഭാഗങ്ങളും വേദന കടിച്ചമർത്തുന്നവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും സദസ്സിലൂടെ ശിഫ നൽകണം അല്ലാ. നീ ശിഫ നൽകണേ റബ്ബേ, നീ റാഹത്ത് നൽകണം അല്ലാ. വായിൽ പുണ്ണുള്ളവരുണ്ട്, സുഖപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ വെള്ളപ്പാട് സുഖപ്പെടുത്തണം നാദാ.
മുഖത്തെ കുരിവാണ് ഉസ്താദേ ശരീരത്തിൽ ചൊറിയാണ് ഉസ്താദേ എത്ര സങ്കടങ്ങളാണ് റബ്ബേ എല്ലാ രോഗങ്ങൾക്കും മറവി നിലാവില്ല വെള്ളത്തിലൂടെ ശിഫ നൽകണേ നാദാ ജന്മനാ കണ്ണ് കാണാത്തവരുണ്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട് നീ ശരിപ്പെടുത്തണേ തമ്പുരാനെ കേൾവി ശക്തിയില്ലാത്തവർക്ക് കേൾപ്പിക്കണം അല്ലാ സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം നാദാ നടക്കാൻ കഴിയാത്തവരെ നടത്തിപ്പിക്കണം നാദാ എന്ത് അസുഖങ്ങളാണോ എന്ത് വിഷമങ്ങളാണോ കിഡ്നിയിൽ കല്ലുണ്ട് ഉസ്താദേ ദ്വാരക്കണം കൊറോണ വന്ന പോസിറ്റീവ് ആണ് സങ്കടത്തിലാണ് വിഷമത്തിലാണ് നിരീക്ഷണത്തിൽ കഴിയുകയാണ് ക്വാറന്റൈനിൽ കഴിയുകയാണ് സങ്കടങ്ങളുടെ പള്ളാഹുവേ കണ്ണുനീരാണ് പലർക്കും പറയാറുള്ളത് എല്ലാവർക്കും സലാമത്ത് കൊടുക്കണം നാദാ ഗർഭാശയ സംബന്ധമായ രോഗമുള്ളവരുണ്ട് ബ്ലീഡിംഗ് നിൽക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹുവേ പുറത്ത് പറയാ പോലെ മടിക്കുന്ന രോഗങ്ങളൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള സഹോദര സഹോദരിമാരുണ്ട് അല്ലാഹുവേ സുഖപ്പെടുത്തണം നാദാ സുഖപ്പെടുത്തണേ നാദാ സുഖപ്പെടുത്തണേ നാദാ ഞങ്ങളെ കടങ്ങളെ മുഴുവനും വീട്ടണം അല്ലാ അതിന്റെ വഴികളെ ഞങ്ങളുടെ മുമ്പിൽ ഹലാലിന്റെ മാർഗത്തിൽ തുറന്നു തരണേ റബ്ബേ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാതെ വിഷമം അനുഭവിക്കുന്നവരെ അല്ലാഹുവേ കാശ് കിട്ടാനുള്ളവരുണ്ട് സ്വർണം കൊടുത്തത് തിരിച്ചു കിട്ടാനുള്ളവരുണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാം തിരിച്ചു നൽകണം അല്ലാ കാശ് നഷ്ടപ്പെട്ടത് സ്വർണം നഷ്ടപ്പെട്ടത് വാഹനം മോഷണം പോയത് താമരശ്ശേരിയിലുള്ള മൈമൂനാ തായ് എന്നവരെ ഫാമിലി വിദേശത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വല്ലാത്ത സങ്കടം പറഞ്ഞു സാദേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ടാക്സി ഓടിക്കുന്നവരാണ് ഞങ്ങളെ വാഹനം രാവിലെ ആകുമ്പോ കാണുന്നില്ല വല്ലാത്ത സങ്കടത്തിലാണ് അല്ലാഹുവേ കുടുംബം പോറ്റാനുള്ള മാർഗമാണല്ലോ അത് ആരാണോ കൊണ്ടുപോയത് അവർക്ക് നല്ല മനസ്സ് കൊടുത്ത് തിരിച്ചു കിട്ടിയെന്ന സന്തോഷ വാർത്ത കേൾക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹുവേ അങ്ങനെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകണമല്ലാ അത് എവിടെയാണെന്ന് നീ കാണിച്ചു തരണേ റബ്ബേ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ വീട് പണി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കണമല്ലാ വീട്ടിലേക്ക് വഴിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ വഴി എളുപ്പമാക്കണേ അല്ലാതേ വാടക വീട്ടിലാണ് സ്വന്തമായൊരു വീട് ഞങ്ങൾ ആഗ്രഹമാണ് സാധിപ്പിച്ചു കൊടുക്കറപ്പേ പ്രവാസ ലോകത്തെ നാട്ടിലൊക്കെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ജോലി കൊടുക്കനാദാ ഉള്ള ജോലിയിലും ശമ്പളത്തിലൊക്കെ പറക്കത്ത് കൊടുക്കണേ നാദാ അല്ലാഹുവേ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മടവൂർ ശൈഖനാന്റെ ബറക്കത്ത് കൊണ്ട് അവിടത്തെ ഉമ്മ ആയിഷ ഉമ്മയെ ഹജ്ജ് ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അവിടത്തെ വാപ്പ കുഞ്ഞി മാഹിൻ മുസ്ലിയാർ ഹാജി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടത്തെ മശായിഖന്മാരായ ഹാമിദ് തങ്ങളെ ചെറുകോയ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പൊലി മുഹയ്യദീൻ സാഹിബ് റളിയല്ലാഹു അൻഹുല്ലാൽ അവിടത്തെ ബറക്കത്ത് കൊണ്ട് വീടും സ്ഥലവും പറമ്പും വാഹനമൊക്കെ വിൽക്കാൻ വെച്ചവരുണ്ട് എല്ലാം ഹൈറായ നിലക്ക് റാഹത്താക്കണേ റബ്ബേ മടവൂര് ശൈഖുനാനക്കളുടെ റാഹത്താക്കണേ റബ്ബേ അതിന് മുടക്കുന്നവരുണ്ട് നല്ല മനസ്സവർക്ക് കൊടുക്കണം അല്ലാ മുടക്കം തടസ്സങ്ങളൊക്കെ മാറ്റണേ റബ്ബേ ഒന്നും ഞങ്ങളെ കുടുംബത്തിലേക്ക് ഏൽപ്പിക്കല്ലേ റഹ്മാൻ സർവശറുകളും ബാത്തിലാക്കണമല്ലാ ശത്രുക്കളിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ അസൂയാലുക്കളിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ ഖിബറന്മാരിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ അല്ലാഹുവേ ഹൈറായ സമയമുണ്ടാകുമല്ലോ ഹൈറായ സമയത്ത് വീടും പറമ്പൊക്കെ വിൽക്കാൻ അല്ലാ നീ വഴി ഒരുക്കി തരണേ റബ്ബേ അല്ലാഹുവേ കുടുംബജീവിതത്തിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഭാര്യ പിണക്കത്തിലാണ് ഉസ്താദേ ഭർത്താവ് പിണക്കത്തിലാണ് ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല ഞാൻ എന്റെ
വീട്ടിലാണ് ചെലവിന് പോലും തരുന്നില്ല ഭർത്താവ് മറ്റൊരാളുമായി അടുപ്പത്തിലാണ് ഭാര്യ മറ്റൊരാളുമായി സ്നേഹത്തിലാണ് കുടുംബജീവിതത്തിലെ സങ്കടങ്ങളുടെ കനൽഘട്ടകളിൽ അവതരിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് അവരെ സ്വഭാവം നീ നന്നാക്കണേ റഹ്മാനെ കുടുംബത്തിലെ പിണക്കങ്ങളൊക്കെ മാറ്റണം അല്ലാ പിണക്കങ്ങളൊക്കെ മാറ്റണം അല്ലാ ഒരു സന്തോഷമുള്ള കുടുംബം നൽകണമല്ലാ ഒരു സമാധാനമുള്ള കുടുംബം നൽകണമല്ലാ ഒരു റാഹത്തുള്ള കുടുംബജീവിതം നൽകണേ തമ്പുരാനെ വയസ്സ് ഒരുപാടായി സാറേ കല്യാണം ശരിയാകുന്നില്ല അപ്പേ തടസ്സം എന്താണെന്ന് നിനക്കറിയാമല്ലോ ഖൈറായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണമല്ലാ ഞങ്ങളെ സഹോദരിമാർക്ക് നല്ല പുതിയ ആപ്പിളയെ കൊടുക്കണമല്ലാ ഞങ്ങളെ ചെറുപ്പക്കാർക്ക് നല്ല സഹോദരിമാരെ കൊടുക്കണമല്ലാ ഖൈറായ ബന്ധങ്ങളെ നീ അടുപ്പിച്ചു തരണേ റബ്ബേ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല ഉസ്താദേ ഭർത്താവിന് പ്രോബ്ലമാണ് ഭാര്യയ്ക്ക് പ്രോബ്ലമാണ് ഡോക്ടർമാരൊരു കുഴപ്പവും പറഞ്ഞിട്ടില്ല എത്ര സങ്കടങ്ങളാണ് പലരും പറയുന്നത് ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്ത റബ്ബേ ബുഖാരി മാമിന്റെ ഉമ്മാക്ക് പ്രായം ഒരുപാടായിട്ട് പ്രാർത്ഥനയിലൂടെ ബുഖാരി മാമെന്ന പൊന്നുമോനെ കൊടുത്ത മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മടവൂര് ശൈഖുനാന ബർക്കത്തുണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണം അല്ലാഹുവേ ചെറിയ മക്കൾ അപസ്മാരം വലിയ സങ്കടമാണ് മാതാപിതാക്കൾക്ക് മടവൂര് ശൈഖുനാന കൊല്ലെ മാറ്റണം അല്ലാഹുവേ ഗർഭിണികളായ ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളെ സഹോദരിമാര് ദ്വാരക്കാ വേണ്ടി ഏൽപ്പിച്ചവരെ മടവൂര് ശൈഖുനാന ബർക്കത്തുണ്ട് കാസിം വലിയുള്ള ബർക്കത്തുണ്ട് റാഹത്തുള്ള സുഖപ്രസവം കൊടുക്കണം അല്ലാ വിഷമങ്ങളെല്ലാം മാറ്റണം അല്ലാ സങ്കടങ്ങളെല്ലാം മാറ്റണം അല്ലാ സന്തോഷമുള്ള ആരോഗ്യമുള്ള സ്വരാഹ്യത്തുള്ള മക്കളെ നീ നൽകണേ റബ്ബേ ഞങ്ങളെ മക്കൾക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമല്ലാ പരീക്ഷയിൽ നല്ല വിജയം നൽകണമല്ലാ പലരും നീറ്റ് എക്സാം പോലെയുള്ള വലിയ വലിയ പരീക്ഷകളിൽ ഇതാ നിൽക്കുകയാണ് അല്ലാഹുവേ നല്ല ധൈര്യം കൊടുക്കണമല്ലാ പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരാൻ തൗഫീഖ് നൽകണേ റഹ്മാന് നല്ല വിജയം കൊടുക്കണേ അല്ലാഹുവേ കൊറോണ വന്ന പലരും മരണപ്പെട്ടു പോയ സ്വർഗം കൊടുക്കണമല്ലാ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയവരെ സ്വർഗം കൊടുക്കണമല്ലാ പ്രളയം വന്നുകൊണ്ട് വീട് നഷ്ടപ്പെട്ടവരെ സ്ഥലം നഷ്ടപ്പെട്ടവരെ മരണപ്പെട്ടു പോയവരെ അല്ലാഹുവേ മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കൊടുക്കണേ വിമാനപടക്കത്തിൽ പരിക്കേറ്റ കുടുംബമാണ് ദ്വാരക്കണം മണ്ണാർക്കാട് എന്ന് ഇന്നലെയും ഒരു കുടുംബം വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞിരുന്നു അല്ലാഹുവേ ഞങ്ങളെ ഷറഫുവിനെ പ്രിയപ്പെട്ട ഷറഫു ഖബറിലാണ് സ്വർഗം കൊടുക്കണമല്ല ഭാര്യയും കുഞ്ഞുവോളം അപകടത്തിൽപ്പെട്ട സുഖമില്ലാതെ കിടക്കാണ് റബ്ബേ ശിഫയാക്കണം ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട് ധൈര്യം കൊടുക്കണേ റഹ്മാന് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ റഹ്മാന് മനസ്സമാധാനം കൊടുക്കണമല്ല പോസിറ്റീവ് മഴിമലം നെഗറ്റീവ് ആക്കണേ റബ്ബേ പേടിയാണ് റബ്ബേ ഓരോ ന്യൂസ് കേൾക്കുമ്പോ സങ്കടമാണ് നല്ലൊരു സമാധാനമുള്ള അന്തരീക്ഷം ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാനെ നല്ലൊരു സലാമത്തിന്റെ ദിവസങ്ങളെ ഞങ്ങൾക്ക് നൽകണമല്ല വൈറസുകൾ മുഴുവൻ മഹാന്മാരെ പറക്കത്തുകൊണ്ട് നീ സലാമത്താക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ വാരിയുടെ മാതാപിതാക്കള് അല്ലാ ദീർഘായുസ് കൊടുക്കണമല്ലാഫിയത്ത് കൊടുക്കണമല്ലാ രോഗങ്ങളും ക്ഷീണങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റണമല്ലാ ഞങ്ങളെ സഹോദര സഹോദരിമാര് അല്ലാ ഭർത്താവിന്റെ കുടുംബങ്ങൾ ഭാര്യയുടെ കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ സ്നേഹിതന്മാര് ചെറുപ്പത്തിലെ ഭക്ഷണം തന്നവരെ പോറ്റി വളർത്തിയവരെ അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ പാവപ്പെട്ട കണ്ട പൊന്നാരകും കബറിലാണ് അല്ലാഹുവേ സ്വർഗം കൊടുക്കണം കബറ് വിശാലമാക്കണേ റബ്ബേ പലരും മരിച്ചു പോയി പലരുടെ ഉമ്മ കബറിലാണ് വാപ്പ കബറിലാണ് ഭാര്യ ഭർത്താവ് മക്കള് മരുമക്കൾ പേരമക്കൾ മരിച്ചു പോയവരുണ്ട് അറിയുന്നില്ല കണ്ടുകൊണ്ടിരിക്കാൻ മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട് റഹ്മാനെ അറിയ
मनसो चोद आग्रह मनस अलटिक विषम आग्रह सहाय मरण अनुग्रह في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد द्वारा शब्द नुग्रहुमें اللهم عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميل الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته